മരണ വീട്ടിലേക്ക് അയാൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ളവർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. തലതെറിച്ചവൻ വരുന്നുണ്ട്. ആ തള്ള ജീവനോടെ ഉള്ളപ്പോൾ തിരിഞ്ഞു നോക്കാത്തവനാ. എന്നിട്ട് ചത്തിട്ട് കാണാൻ വന്നേക്കുന്ന വെള്ള പുതച്ചു കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് അയാൾ പതിയെ ചെന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ നോക്കി മോനെ എന്ന് വിളിക്കാത്തവർ, എപ്പോഴും വഴക്കും ചീത്തയും മാത്രം. അച്ഛൻ നേരത്തെ പോയിരുന്നു. താഴെയുള്ള രണ്ടുപേരെയും താരാട്ടുപാട്ടി ഉറക്കിയിട്ട് തന്നെ മാത്രം മുറിയിലെ ഒരു മൂലയിൽ കീറിയ പായയിൽ കിടത്തും. അവർക്ക് വാരിക്കൊടുക്കുമ്പോൾ താൻ തനിയെടുത്ത് കഴിക്കണമായിരുന്നു. ഒരകൽച്ചയോടെ മാത്രം തന്നെ കണ്ടിരുന്നു. അന്നൊക്കെ ഒരുപാട് ആലോചിച്ചു, ഇനി ഞാൻ അവരുടെ മകൻ തന്നെയല്ലേ? അയൽപക്കത്തുള്ള ഒരു പ്രായം കൂടിയ മനുഷ്യനോട് ഞാനത് രഹസ്യമായി ചോദിച്ചു, നീ അവരുടെ വയറ്റിൽ തന്നെയാ ജനിച്ചത്? അയാൾ ആണയിട്ട് പറഞ്ഞു, പഠിത്തം കഴിഞ്ഞു, അല്ല അവസാനിപ്പിച്ചു, പണിക്ക് പോകാൻ നിർബന്ധം പിടിച്ചു. 16 വയസ്സിൽ വെട്ടുകല്ല് ചെത്തുന്ന മടയിൽ പണിക്ക് കയറി. വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ കൈയും കാലും ഉരഞ്ഞ് പൊട്ടിയിട്ടുണ്ടാകും. കിണറ്റിൻകരയിൽ ചെന്ന് തണുത്ത വെള്ളമെടുത്ത് ഒഴിക്കുമ്പോൾ നീറുന്ന വേദന ഉള്ളിലെ വേദനയേക്കാൾ കുറവായിരുന്നു. അനിയൻ ക്രിക്കറ്റ് കളിച്ചു വന്ന് കാലുപൂട്ടിയ ഭാഗത്ത് വേവലാതിയോടെ മരുന്ന് വെക്കുന്ന അമ്മയുടെ മുൻപിൽ ഉള്ളും പുറവും നീറു നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. നാളുകൾ കഴിയും തോറും അകൽച്ച കൂടി വന്നേയുള്ളൂ. ഒരു നാൾ ഒന്നും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി. ചോദിക്കാനും പറയാനും ആളില്ലാത്ത നാളുകൾ, ദുശീലങ്ങൾ കൂടി. നാട്ടുകാരുടെ മുൻപിൽ തലതെറിച്ചവനായി. വീട്ടുകാർ പണ്ടത്തെ പോലെ തന്നെ കണ്ടില്ലെന്ന് നടിച്ചു. അനിയൻ വിവാഹം കഴിച്ച് വേറെ വീട് വെച്ച് താമസിച്ചു. ഇപ്പോഴുള്ള വീട്ടിൽ സൗകര്യം പോരത്രേ. പഴയ വീട്ടിൽ അമ്മ തനിച്ചാണെന്ന് മാത്രം അറിഞ്ഞു. പെങ്ങളും വിവാഹം കഴിഞ്ഞ് ചെറുക്കന്റെ കൂടെ ദുബായിലേക്ക് പറന്നു. 2 കല്യാണവും അകലെ നിന്ന് കാണാനേ യോഗമുണ്ടായിട്ടുള്ളൂ. എങ്കിലും കണ്ണു നിറഞ്ഞ് ആരുടെ മുൻപിലും ചെന്നിട്ടില്ല. തലതെറിച്ചവൻ പണിയെടുത്ത് തന്നെ ജീവിച്ചു. കൂട്ടുകാരന്റെ അച്ഛനെ ആശുപത്രിയിൽ കാണാൻ ചെന്ന ദിവസമാണ് നടക്കാൻ വയ്യാത്ത ഒരു സ്ത്രീ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടത്. അവരുടെ ചീട്ട് വാങ്ങി മരുന്ന് മേടിച്ച് കയ്യിൽ കൊടുക്കുമ്പോഴാണ് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞത്. പഴയ രൂപമേ അല്ല. കുളിമുറിയിൽ തെന്നി വീണെന്നും അനിയനും ഭാര്യയും പുറത്ത് ടൂർ പോയതാണെന്നും പറഞ്ഞു. ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. മുറിയിൽ നിറയെ മരുന്നിന്റെ മണം മാത്രം. വീട് വൃത്തിയാക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലായി. അമ്മയെ കട്ടിലിൽ ഇരുത്തി കാലിൽ മരുന്ന് വെച്ചു കൊടുത്തു. പിന്നെ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി ഭക്ഷണവും ഉണ്ടാക്കി അമ്മയുടെ മുറിയിൽ വെച്ച് അവിടെ നിന്നും ഇറങ്ങി. പിറ്റേന്ന് ചെല്ലുമ്പോൾ കാലിൽ നീരുണ്ട്, ചെറിയ പനിയും. ഓട്ടോ വിളിച്ചൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ആ നാളുകളിൽ ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചു. 5 നാൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക്. 1 മാസം കാലനക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം കഞ്ഞി ഉണ്ടാക്കി വായിൽ കോരി കൊടുക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കണ്ടില്ലെന്ന് നടിച്ചു. ആ കണ്ണുകൾ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഹൃദയം ഒരുപാട് വിങ്ങുന്നുമുണ്ട്. ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുമുണ്ട്. പക്ഷെ ചോദിക്കുന്നില്ല. വൈകിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മോനെ എന്നൊരു വിളി കേട്ടു. എങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ആ വിളി കേട്ട് ഈ പടികൾ തിരിച്ചു കയറാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ വിളി അത് ഹൃദയത്തിൽ നിന്നും തന്നെയാണ്. അത് മതി. തലതെറിച്ചവൻ, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ബാക്കി വെക്കാതെ യാത്ര പോലും പറയാതെ അവർ പോയിരിക്കുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ആ മുറിയിൽ നിന്നും ഇറങ്ങുവാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. എങ്കിലും പതിയെ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴും ഒരു പിൻവിളി കേൾക്കുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായി കേൾക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും മനസ്സ് മന്ത്രിച്ചു. അത് മകനെ എന്ന് തന്നെ ആയിരുന്നു.